വന്നപ്പോ 5 മണിക്ക് ഒരു വഴിപാട് അങ്ങനെ ഇല്ല. കാരണം രാവിലെ ഒരു 4:30 4:30 മലരേദ്യം കഴിഞ്ഞ് അടച്ചാൽ പിന്നെ ഉഷപ്പോലി കഴിഞ്ഞാൽ പിന്നെ 6:30 5:30 കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഒരു കേപ്പാണ് കണ്ടുപോയത് പറഞ്ഞു. അയാൾ ഈ മത്തളക്കാരനായപ്പോ അയാൾ പറഞ്ഞു, ഞങ്ങള് ഒരു കാര്യം ചെയ്യാം, ചെണ്ടയും മത്തളും എത്താൻ ഞങ്ങളൊരു കേളി ഒട്ടിക്കോളാം 5 മണിക്ക് അമ്പലത്തിൽ എന്നൊരു കേളി, അതിനെന്തൊരു വക തന്നാൽ മതി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സംഖ്യ ഈ കണ്ടുപോയെ എത്തിച്ചു. അങ്ങനെ അതങ്ങനെ തുറന്നു. അദ്ദേഹം ഇടയ്ക്ക് ഇതുപോലെ 6 മാസം കൂടുമ്പോൾ വരും, ഈ കണ്ടുപോയെ സംഖ്യ എത്തിക്കും. അങ്ങനെ കുറേ കാലം കുറേ വർഷങ്ങൾ പോയി. പിന്നെ ഇദ്ദേഹം എന്താ അറിയില്ല, അദ്ദേഹം വരാണ്ടായി. അദ്ദേഹത്തിന് എന്താ പറ്റിയ അറിയില്ല, അസുഖം വന്നോ എന്താ അറിയില്ല, എന്തായാലും അന്ന് ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഇദ്ദേഹം വരാണ്ടായി. ഇപ്പം ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മറ്റേ ചെണ്ടക്കാരും ഇവരൊക്കെ കൂടി പറഞ്ഞു, അടോ തൻ്റെ ആ സുഹൃത്ത് അവിടെ പൈസ കിട്ടിയില്ലോ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ അയാൻ പറ്റില്ല, ഞങ്ങൾ കേളി നിർത്തുകയാണെന്നായി. അപ്പോൾ അവർ പറഞ്ഞു, ഒരു മാസം കൂടി കാക്കുക, നോട്ട് അദ്ദേഹം വരാണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ വീണ്ടും കഴിഞ്ഞു, കാണാല്ല അദ്ദേഹം. അപ്പം ഇവരെ ഒരു ദിവസം കേളി നിർത്തി. 5 മണിക്ക് കേളിയില്ല. ആ സമയത്താണ് സാധാരണ പാരിശ്വനാരായണമേനോൻ അമ്പലത്തിൽ തൊഴാൻ വരിക. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടപ്പോൾ കേളി കൊട്ടിയില്ലെന്ന് എന്ത് പറ്റിയെന്ന് ഗോപുരത്തിൽ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ദേവസ്വര ഏർപ്പാടല്ല, ഇങ്ങനെ പ്രൈവറ്റായിട്ടൊരാളുടെ വ്യക്തിയുടെ ഒരുപാടാണ്, അതുകൊണ്ടാണ് നിന്നത് എന്ന് പറഞ്ഞു. അയ്യോ അത് നിർത്താൻ പാടില്ല, 5 മണിക്ക് ഇങ്ങനെ കേളി കേൾക്കാമെന്ന് പറഞ്ഞ സുഖമാണ്, അത് ഭക്തനേക്കുള്ള സുഖമാണ്, അതുകൊണ്ട് അത് തുടരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വക കൊടുത്ത് കുറച്ച് ദിവസം അദ്ദേഹത്തിൻ്റെ വക നടത്തി എന്നാണ് കേട്ടത്. അങ്ങനെ അത് കേളി മുണങ്ങാണ്ട് നടന്നു. അതാണ് അദ്ദേഹം ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം കഴിഞ്ഞ ആ കേളി ഇങ്ങനെ PR നമ്പ്യാർ വക ഏറ്റെടുത്തു. ആ PR നമ്പ്യാരെ അതിന് വേണ്ടി ഒരു സംഖ്യാമ്പലത്തിൽ അടച്ചു എൻഡോമെൻ്റായിട്ട്. പിന്നെ അത് നടന്നു വരുന്നു. അതിപ്പോൾ ഷീട്ടാക്കി, ധാരാളം ആൾക്കാർ ഷീട്ടാക്കി തുടങ്ങി. ഈ രാവിലെ 5 മണിയുടെ കേളി എന്ന് പറഞ്ഞാൽ അതാണ് പ്രത്യേകത. അല്ലാതെ അമ്പലത്തിലെ പൂജാതി കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധവും ചെയ്തു. ആ 5 മണിക്ക് കൃത്യം, അതായത് ഞങ്ങൾ ഒരു പരിധായിട്ട് പറയാറുണ്ട്, അതായത് ദിവസത്തിൽ 3 കാര്യങ്ങളാണ് കൃത്യസമയത്ത് നടക്കുക. ഒന്ന്, 3 മണിക്ക് നട വയ്ക്കുക. 2, 5 മണിക്ക് കേളി കൊട്ടുക. 3, ശപ്പളം കൊടുക്കുക. അത് 3 എന്ന് പറയാൻ ഒരു വലുതായിട്ട് പറയണം. അപ്പൊ അത് 5 മിനിറ്റ് കേളി, അത് നമുക്ക് കേട്ടില്ലെങ്കിൽ അമ്പലത്തിൽ എന്ത് പൂജ ഉണ്ടെങ്കിലും അപ്പൊ ആ സമയം നടയടച്ചാലും തുറന്നാലും അത് ബാധകാലം 5 മണിക്ക് കേളി കൊട്ടിയിരുന്നു. അതാണ് എന്റെ പ്രത്യേകത. ആ അങ്ങനെ ഒരു ബന്ധം അമ്പലമായിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിണിക്ക അങ്ങനെ വിശ്രാന്തീശനൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതൽ അദ്ദേഹമായിട്ട് അടുപ്പം. എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ ഉദ്യോഗസ്ഥ എന്ന് പറയാം, വിശ്രാന്തീശൻ്റെ. അപ്പം ഞാനവിടെ, അപ്പോൾ അതിനൊരു കാരണമുണ്ടായി. ഇവിടെ അമ്പലത്തിലെ കളപാട്ടുണ്ട്. അപ്പം ഞാനൊന്ന് DA അമ്പലത്തിലെ DA വർക്കിയാണ് കാലത്ത്. ഈ കളപാട്ടം വന്നു. കളപാട്ടം വന്നപ്പോൾ ഞാൻ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് ഈ കളപാട്ടത്തിൽ. സാധാരണ കളം പോലെയല്ല, കളപാട്ടത്തിൻ്റെ കൂട്ട് വ്യത്യാസമുണ്ട്, അതിൻ്റെ ആ ചേരുവകൾ വ്യത്യാസമുണ്ട്. സാധാരണ ഈ കളപാട്ടത്തിലെ കുങ്കുമം പൂവും ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടൊക്കെ കേൾക്കണ പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു അത് ചേർക്കാറുണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, മുമ്പൊക്കെ പിന്നെ കുറേ കാലം നിന്നുപോയി. മുമ്പൊക്കെ ഉണ്ടായിരുന്നു കസ്തൂരിയും കോരോജനും അവർ ചേർക്കും കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, അത് മുമ്പ് പഴയ ആകാശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഞാനൊരു ആ സ്ഥാനത്ത് വന്നപ്പോൾ എനിക്ക് തോന്നി അത് ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് പുനരാരംഭിച്ചാൽ പറ്റുമോ. അപ്പം നോക്കുമ്പോൾ ഈ കസ്തൂരി കോരോജനം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് പച്ചമരുന്നാണോ പറ്റുന്നത് അതും കൂടി എനിക്കറിയില്ല, എവിടെ കിട്ടുക ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ കുറേ ആൾക്കാരോട് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ആരോ പറഞ്ഞു, ഇങ്ങനെ ഹരിഭാസ്കർ സാറോട് ചോദിച്ചാൽ, അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൽ തന്നെ അവിടെ പഞ്ചായത്തിൽ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൊഴാൻ വന്നപ്പോൾ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട്, അതിനെന്താ വരുമോ ഞാനത് എത്തിച്ചേരാൻ പറ്റും. അതങ്ങനെ അദ്ദേഹം ഡൽഹിയിൽ നിന്നോ എവിടെ നോക്കി എത്തിച്ചില്ല, അദ്ദേഹം കൃത്യസമയത്ത് അവിടെ ഭഗവാൻ എത്തിച്ചു തന്നു. അത് ഇന്നും തുടരുന്നു എന്നാണ് എൻ്റെ ഒരു അല്ലേ. അപ്പം അതാണ് അങ്ങനെ ഒരു ബന്ധം ഗുരുവായൂരപ്പനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിന് തന്നെ പറഞ്ഞു, ഇവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അത് വളരെ ഇപ്പോഴും അത് ആ കസ്തൂരിയും ഗൗരവജനമായിട്ട് ചേർക്കേണ്ടതാണ്. അതാണ് അദ്ദേഹം ഇപ്പോഴും കുറച്ചൊരു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനം. അപ്പം അങ്ങനെ ഗുരുവായൂരായിട്ട് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് സുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വീൽ ചെയറിൽ അപ്പം തൊഴിൽ വരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ഇങ്ങനൊരു ഗുരുവായൂരിലെ ഒരു വ്യക്തി
അതും എത്ര സമുന്നനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഇത്രയും എളിയനായിരുന്നു, നമ്മുടെ കൂടെ ഒക്കെ ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അത് അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം ഇത് സന്തോഷം എന്നുണ്ട്. അദ്ദേഹത്തിനെ കൂടി നമുക്കൊരു വേദി പങ്കിടാൻ തന്നെ ഒരു ഭാഗ്യം എന്ന് നമുക്ക് പറയാം, അത്രയും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് നമ്മളെക്കാളൊക്കെ എത്രയോ അനുഭവങ്ങളും ഒക്കെ ധാരാളം അറിവുകളൊക്കെ ഉള്ള ആളാണ് ഗുരുവായൂരിനെ കുറിച്ച്. പ്രത്യേകിച്ച് പഴയ കഥകൾ അനവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആക്കി എനിക്ക് വളരെ സന്തോഷമായി. കാരണം നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് വേണ്ടി നമുക്ക് കാതോർക്കാം. എന്തായാലും അദ്ദേഹത്തിനെ ഇതിൽ വേണ്ടി വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിനെ